മൃഗബലി വിവാദത്തിൽ മറുപടിയുമായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ട്രസ്റ്റ്. ഡി കെ ശിവകുമാറിന്റെ പരാമർശം പോലൊരു കാര്യം നടന്നിട്ടില്ലെന്നും സംഭവം തെറ്റിദ്ധാരണാജനകമെന്നും ഇത്തരമൊരു ചർച്ച ക്ഷേത്രത്തിന് പേരുദോഷമുണ്ടാക്കുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു. തികച്ചും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഭഗവാന് സമർപ്പണമല്ലാതെ മറ്റൊരാളുടെ വകയായിട്ടുള്ള നിവേദ്യങ്ങളോ പായസങ്ങളോ മറ്റുള്ള ക്ഷേത്രങ്ങളെ നടത്തുമ്പോൾ ഇവിടെ നടത്താറില്ല. ഇവിടെ ഭഗവാനത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടുത്തെ നിവേദ്യം പ്രഭാതമായിട്ട് കൊടുക്കുന്നതല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ ഒരു നിവേദ്യങ്ങളോ പാൽപ്പായസം മറ്റോ മറ്റു തൃശ്ശം പറ്റം മറ്റൊക്കെ നടത്തും പോലെ മറ്റുള്ള പായസങ്ങളോ മറ്റുള്ള വഴിപാടുകളോ ഇവിടെ സ്വീകരിക്കാറില്ല, ചെയ്യാറുമില്ല. ഇത് പണ്ട് പണ്ടേ നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വിവാദം വന്നതുകൊണ്ട് ഇപ്പോൾ അത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പം എന്നോടും ഞങ്ങളുടെ സമൂഹത്തോട് ഞങ്ങളുടെ തന്ത്രി സമൂഹത്തോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ പിന്നെ ഈ ഭക്തജനങ്ങളിടയിൽ വല്ലാത്തൊരു അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ അതൊരു ഒരു എങ്ങനെയാണ് അതൊരു ഭരണം ചെയ്യുക എന്നുള്ള നിരക്ക് ഇന്നലെ പിന്നെ പത്രത്തിൽ ഞാൻ നിങ്ങളൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു, ഇങ്ങനെ നടത്താറില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പിന്നെ മാത്രമല്ല ചാനലിലൊക്കെ ഇതിനെ പറ്റിയിട്ട് വിശദീകരണങ്ങളും അടുത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ ഒരുപാട് ആൾക്കാർ കർണാടകത്തു നിന്ന് ഈ എല്ലാ കർത്തവാവു ദിവസങ്ങളിലും ഇവിടെ വന്ന് തൊഴാറുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവർ. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഇത് ഇങ്ങനെ ഒരു ഈ ചർച്ച വന്നാൽ അത് നമ്മൾക്ക് ക്ഷേത്രത്തിലേക്കൊരു പേരുദോഷത്തിനും കൂടിയുള്ള വഴിയാവും. അതുകൊണ്ട് അത് അദ്ദേഹം അത് ഈ 15 തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ടാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷെ അത് ഒരു നമ്മുടെ ദേവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പോരെ ന്യൂനതയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്ക്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും മറ്റുള്ള ഭക്തജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊരു സംഗതി നടക്കാറില്ല, നടന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണാജനകമാണ് എന്ന് എല്ലാ ആൾക്കാരെയും അറിയിക്കാൻ കൂടി നിങ്ങൾ